വിളക്കിൻ്റെ ഉപമയിലൂടെ ലൂക്കാ സുവിശേഷകൻ ഇന്ന് ഈശോയുടെ പ്രബോധനം നമുക്ക് തരികയാണ്. വിളക്ക് നമുക്കറിയാം പ്രകാശം നൽകുന്നതാണ്. ലൂക്കായുടെ ഭാഷ്യത്തിലെ ദൈവത്തിൻ്റെ വചനമാണ് വിളക്ക്. യേശുവാണ് ആ വിളക്കിൽ നിന്ന് പുറപ്പെടുന്ന പ്രകാശം. ആ പ്രകാശം ജീവിതത്തിലേക്ക് സ്വീകരിച്ച് നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. അത് അടച്ചു പൂട്ടി വയ്ക്കാനുള്ളതല്ല എന്ന് പറയുകയാണ്. നമ്മുടെ വിശ്വാസവും നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടു ബി എക്സ്പോസ് ടു അതേഴ്സ്. മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക. നമ്മൾ അടച്ചു പൂട്ടി വയ്ക്കാനുള്ളവരല്ല. നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനം, പ്രത്യേകിച്ചും നമ്മൾ മിഷൻ ഞായറിലേക്ക് ഒരുങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട വലിയ ചിന്തതാണ്, എനിക്ക് ലഭിച്ച വിശ്വാസ ചൈതന്യം അല്ലെങ്കിൽ ക്രിസ്തീയ പാരമ്പര്യം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നതിൽ ഞാൻ എന്തുമാത്രം ഉത്സുകയാണ് എന്ന് ചിന്തിക്കാൻ കൂടി ഈ സുവിശേഷം നമുക്ക് സഹായകമാകണം. അതുകൊണ്ട് പാത്രം കൊണ്ട് മൂടി വയ്ക്കാനോ കട്ടിലിൻ്റെ അടിയിൽ വയ്ക്കാനുള്ളതല്ല വിളക്ക്, മറിച്ച് മറ്റുള്ളവർക്ക് ജീവിതത്തിനുള്ള പ്രകാശം പകർന്നു കൊടുക്കുന്നതായിരിക്കണം വിളക്ക്. ഈ വിളക്ക് എന്ന് പറയുന്ന ദൈവത്തിൻ്റെ വചനമാകുന്ന വിളക്കിൽ നിന്ന് പുറപ്പെടുന്ന യേശുവിൻ്റെ പ്രകാശം, യേശു തന്നെയാണ് ദൈവത്തിൻ്റെ വചനം, ആ വചനത്തിൽ നിന്ന് പുറപ്പെടുന്ന പ്രകാശം സ്വീകരിച്ച് മറ്റുള്ളവർ കൊടുക്കുമ്പോഴാണ് നമ്മുടെ ദൗത്യം പൂർത്തീകരിക്കപ്പെടുന്നത്. നമുക്കറിയാം അവസാന ഭാഗത്ത് പരിശുദ്ധ അമ്മയെയാണ് ഈശോ പ്രൊജക്റ്റ് ചെയ്യുന്നത്. നമുക്കൊരു പക്ഷേ ആരംഭത്തിൽ തോന്നും പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെ കർത്താവ് വേണ്ട രീതിയിൽ മാനിക്കുന്നില്ല എന്ന്. പക്ഷേ അമ്മയെ മുമ്പിൽ നിർത്തിയിട്ട് ഈ പ്രകാശം ശരിക്കും സ്വീകരിച്ച് ജീവിതത്തിലൂടെ മറ്റുള്ളവർ കൊടുക്കുന്ന വ്യക്തി പരിശുദ്ധ അമ്മ തന്നെയാണെന്ന് പ്രത്യേകിച്ച് ഹൈലൈറ്റ് ചെയ്യുകയാണ് സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്ത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുകയും നിറവേറ്റുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മ. അതായത് എന്നോട് ഏറ്റവും ക്ലോസ് ആയിട്ട് ഇൻറ്റിമേറ്റായിട്ട് നീങ്ങുന്നവർ ദൈവത്തിൻ്റെ വചനമാണ്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറയുന്നത് യേശുവുമായിട്ടുള്ള ബന്ധം രക്തബന്ധത്തേക്കാൾ വചനബന്ധമാണ് പ്രധാനപ്പെട്ടത്. വചനവുമായിട്ട്, ഈശോയുടെ വചനവുമായിട്ട് നമുക്ക് എന്തുമാത്രം ആത്മബന്ധമുണ്ടോ, ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം സ്ഥാനമുണ്ടോ, അതനുസരിച്ചാണ് ഈശോയുടെ അടുത്തുള്ള സ്ഥാനം നമ്മുടെ ബന്ധം. അതാണ് കർത്താവ് അവിടെ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതിലേറ്റവും കൂടുതൽ വിജയിച്ച വ്യക്തി പരിശുദ്ധമ്മയാണ്. തൻ്റെ ജീവിതത്തിലൂടെ താൻ സ്വീകരിച്ച വിശ്വാസം, പ്രകാശം മറ്റുള്ളവർക്ക് കൊടുക്കാൻ ബഹളം വെച്ച് നടന്നില്ലെങ്കിലും ജീവിതത്തിലൂടെ കൊടുക്കാൻ പരിശ്രമിച്ച വ്യക്തിയാണ് പരിശുദ്ധമ്മ. അതുപോലെ നമുക്കറിയാം യോഹന്നാൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ വെള്ളം കോരാൻ വന്ന സമരിയക്കാരി സ്ത്രീ ചെയ്തതെന്താണ് നമുക്കറിയാം. അവൾ പുടമുട വെച്ച് താൻ അനുഭവിച്ച, താൻ മനസ്സിലാക്കി ഈശോയെ പ്രസംഗിക്കാനായിട്ട് പോയി എന്നാണ് നമ്മൾ വചനം കേൾക്കുന്നത്. മദ്ദലന മറിയത്തിൻ്റെ ജീവിതത്തിലും സംഭവം ശരിയാണ്. ജീവിതത്തിൽ പല പോരായ്മകൾ വന്നു, പക്ഷേ ഈശോയെ കണ്ടപ്പോൾ, ഈശോയെ മനസ്സിലാക്കിയപ്പോൾ പിന്നെ ഒരിക്കലും തിരിഞ്ഞു നോക്കാത്ത ഒരു വ്യക്തിയായിട്ട്, മിഷണറിയായിട്ട് മദ്ദലന മറിയം മാറി. ഇതുപോലെ പലരും നമ്മൾ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ കാണുന്നുണ്ട്. പൗലോസ്ലീഹായും ഒക്കെ നമുക്കറിയാമല്ലോ, ഒരിക്കലും തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് കടന്നുപോയ, ഫോർവേഡ് പോയിക്കൊണ്ടിരുന്ന ഒരു പുസ്തകനായിരുന്നു പൗലോസ്ലീഹ. ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. കാരണം ആ രീതിയിലാണ് അദ്ദേഹം പ്രകാശത്തെ സ്വീകരിച്ചത്. പ്രകാശത്തെ സ്വീകരിക്കുകയും ആ പ്രകാശം മറ്റുള്ളവർ കൊടുക്കുകയും ചെയ്ത വ്യക്തി. നമ്മുടെ ജീവിതത്തിൽ ഇതിന് നമുക്ക് എന്തുമാത്രം സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മളൊക്കെ വിശ്വാസികളായിരിക്കാം, ഒക്കെ ശരിയാണ്. പക്ഷേ വിശ്വാസികൾ ആയതിൻ്റെ പേരിൽ വർഷിപ്പേഴ്സ് ആരാധകരാകണമെന്നില്ല. ഡിവോട്ടീസ് ആയതിൻ്റെ പേരിൽ, ഭക്തരായതിൻ്റെ പേരിൽ നമ്മൾ യഥാർത്ഥ ആരാധകരാകണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതുപോലെ തന്നെ ക്രിസ്ത്യാനികളായതിൻ്റെ പേരിൽ യഥാർത്ഥ ക്രിസ്തു ശിഷ്യരാകണമെന്നില്ല. ഇതൊക്കെ ഒരു പ്രോസസ്സാണ്, പെയിൻഫുൾ ആയിട്ടുള്ള പ്രോസസ്സാണ്. അപ്പോൾ അതുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ ഈ പ്രകാശം ഉൾക്കൊണ്ട് നമ്മൾ അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ പാകപ്പെടുത്താൻ പരിശ്രമിക്കുമ്പോഴാണ് യഥാർത്ഥ ഈശോ ആഗ്രഹിച്ച രീതിയിലുള്ള മൂടി വയ്ക്കാത്ത പാത്രവും ആ മൂടി വയ്ക്കാ ആ പാത്രത്തിൽ നിന്ന് പുറപ്പെടുന്ന പ്രകാശവുമായിട്ട് നമ്മുടെ ജീവിതം പരിണമിക്കുക. കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യോസേഫ് പിതാവിൻ്റെയും മറ്റ് വിശുദ്ധാത്മാക്കളുടെയും മാധ്യസ്ഥം വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വിശുദ്ധ ബലി തുടർന്നും അർപ്പിക്കാം.